എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഫിലിം റിവ്യൂ പാൽത്തു ജാൻവാറിനെ കുറിച്ചാണ്. പടം കണ്ട്, പടം വളരെയധികം ഇഷ്ടപ്പെട്ടു. ചേഞ്ചൊരു നന്മയുള്ള ഫിലിം എന്നൊക്കെ പറയില്ല നമ്മൾ, എന്തോ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു പടം. പ്രകൃതി പടം എന്നൊക്കെ ഒരുപാട് പറയാറുണ്ട്, കുറെ റിയലിസ്റ്റിക് സിനിമകൾ അങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്. ശരിക്കൊരു പ്രകൃതി പടം കണ്ടൊരു ഫീൽ തന്നെയാണ് പടം. നമ്മൾ നല്ല വെയിറ്റിംഗ് തന്നെയായിരുന്നു, കാരണം ഭാവന സ്റ്റുഡിയോസ് എടുക്കുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു പടം എന്ന് പറഞ്ഞാൽ നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവല്ലോ. അത് ശരിക്കും ഉണ്ട്, ആ എക്സ്പെക്ടേഷനാണ് പടത്തിന് കയറിയത്. പിന്നെ ഈ പടത്തിലെ പാട്ടുകളായാലും അതുപോലെ തന്നെ മേക്കിംഗ് വീഡിയോസ് ഒക്കെ ഇതിന് മുമ്പ് നമ്മൾ പുറത്തു വിട്ടിരുന്നു. അപ്പം അതും കണ്ടപ്പോൾ 100% പടം ഹിറ്റ് എന്ന് ഉറപ്പിച്ച് തന്നെ കയറിയത്. പടം കണ്ടപ്പോഴേ എനിക്കൊരു മോശം പടം ഒന്നും തോന്നിയില്ല, നല്ല രീതിയിൽ തന്നെ ഞാൻ പടം എൻ്റർടൈൻ ചെയ്ത്. 2 മണിക്കൂർ ശരിക്ക് എന്താ പറയുക, മനസ്സിൽ കുറേ നല്ല കുറേ ഭാഗങ്ങളും, കുറേ ചിന്തിക്കാനുള്ള ഭാഗങ്ങൾ, കുറച്ച് എന്താ പറയുക സിറ്റുവേഷൻ കോമഡീസും നന്മയുള്ള കുറേ ആളുകളുടെ കൂട്ടായ്മ ഒക്കെ കാണാൻ പറ്റി. ഇപ്പം ഈ കഥ നടക്കുന്ന കുടിയന്മല എന്നൊരു ഗ്രാമത്തിലാണ്. അവിടെ എന്ന് വെച്ചാൽ മലയോര പ്രദേശത്താണ്. അവിടെ എന്താ പറയുക, ഒരുപാട് കുടുംബങ്ങൾ, നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛൻ അമ്മ മക്കളെ പോലെ അവിടെ പെറ്റ്സ് ആയിട്ട് നായ പൂച്ച അതുപോലെ തന്നെ വീട്ടിൽ പശു, അപ്പം ആ രീതിയിൽ കൊണ്ടുപോകുന്നൊരു കുടുംബത്തിൽ എന്താ പറയുക അങ്ങനത്തെ ഒരു നാട്. ആ നാട്ടിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇഷ്ടപ്പെടാത്ത ജോലി കിട്ടിയിട്ട് അതിൽ വീട്ടുകാരുടെ ഒരു എന്താ പറയുക കമ്മിറ്റ്മെൻ്റ് പുറത്ത് അവിടെ എത്തിപ്പെടുന്ന ബേസിൽ ഒരു ക്യാരക്ടറാണ് ബേസ്. എന്നിട്ട് ആ ജോലി ഇഷ്ടപ്പെട്ട് തുടങ്ങുകയാണ്. അങ്ങനെ കുറെ ക്യാരക്ടറായിട്ട് കമ്പയർ ചെയ്യാണ് പടം വരുന്നത്. പക്ഷെ അവസാനം ആ ജോലി ഇഷ്ടപ്പെട്ട സമയത്ത് ആൾക്ക് ഉണ്ടാകുന്ന കുറേ പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ആളെ ജോലി വിടാൻ ഒതുങ്ങുന്നു. പിന്നെ വീണ്ടും ആളാ ജോലിയിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള സംഭവമാണ് പടത്തിൽ കാണുന്നത്. പക്ഷെ ഒരുപാട് നല്ല ക്യാരക്ടർ ഈ പടത്തിൽ വന്നിട്ടുണ്ട്. ഇന്ദ്രൻസ്, അതുപോലെ തന്നെ ഷമ്മി തിലകൻ, അതുപോലെ തന്നെ സ്റ്റെഫി എന്നൊരു കുട്ടിയുടെ ക്യാരക്ടറുണ്ട്. എടുത്തു പറയേണ്ട ഒരുപാട് ക്യാരക്ടർ ഈ പടത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പടം പെർഫോം ചെയ്തിട്ടുണ്ട്. വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ചെറിയൊരു സിനിമ എന്താ പറയുക, ഒരു 2 മണിക്കൂർ ശരിക്കും എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയൊരു പടം. തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ കാണേണ്ട ഒരു പടം തന്നെയാണ്. അതിലെല്ലാ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും ശരി, അതുപോലെ തന്നെ വിഷ്വൽസ് ആയാലും ശരി, ഒരു പ്രകൃതിയോടുള്ള ഭംഗിയൊക്കെ പടത്തിൽ നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. കുറേ നന്മയുള്ള ആളുകളെ കാണിച്ചിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ധൈര്യമായി ടിക്കറ്റ് എടുത്തോളൂ, നിങ്ങൾക്ക് പൈസ മുതലാവും, യാതൊരു സംശയം വേണ്ട. ഓക്കെ, താങ്ക് യു.